കൃത്യമായ മറുപടി നൽകണമെന്ന് ചന്ദ്രബാബു നായിഡുവിനോട് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ആവശ്യപ്പെടുമ്പോൾ, സത്യം പറഞ്ഞാൽ നായിഡുവിന്റെ ഔദാര്യത്തിൽ കേന്ദ്രമന്ത്രി പദവി കിട്ടിയ ഒരാളുകൂടിയാണ് ജെ പി നദ്ദ. അപ്പോൾ ഇത്തരം ഒരു വിശദീകരണം ആവശ്യപ്പെടൽ തന്മയത്വത്തിൽ നോക്കിയും കണ്ടും വേണം. അല്ലാത്ത പക്ഷം എപ്പോൾ നായിഡു പാലം വലിക്കുന്നു, അന്ന് എൻഡിഎ ഇല്ല, മോദിക്ക് പ്രധാനമന്ത്രിയായി വാഴാനും പറ്റില്ല, പിന്നെയല്ലേ നദ്ദ. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് 175 സീറ്റുള്ള നിയമസഭയിൽ 135 നായിഡുവിന്റെ പോക്കറ്റിലാണ്. അവിടെ ആകെ 3 സീറ്റ് മാത്രം ബി ജെ പിക്ക് ഉള്ളൂ. ഇനി ലോക്സഭയിലേക്ക് വന്നാലോ 16 എംപിമാരും നായിഡുവിൻ്റെതാണ്, അവിടെ ബി ജെ പിക്ക് 10 താഴെ സീറ്റുള്ളൂ. എന്നാലോ മതവിശ്വാസത്തെ തൊട്ടുകളിച്ചാൽ ബി ജെ പിയുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്നുള്ളതിനാലാണ് ഏത് സഖ്യകക്ഷി നേതാവായാലും ബി ജെ പിക്ക് ചോദ്യം ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ സഖ്യകക്ഷി കൊത്താശ പാടിയതിന് ബി ജെ പിക്ക് നേരെ കല്ലേറുണ്ടാവും. അപ്പോൾ വിശദീകരണം ആവശ്യപ്പെടുകയല്ലാതെ വേറെ രക്ഷാമാർഗമൊന്നും നദ്ദക്കില്ലതാനും. എന്തായാലും ചെകുത്താനും കടലിനും നടുക്ക് എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ നായിഡുവിനെ സുഖിപ്പിച്ചേ പറ്റൂ ബി ജെ പിക്ക്. എപ്പോഴും നായിഡുവിനെ പേടിച്ച് നിൽക്കേണ്ട അവസ്ഥ കൂടിയാണ്. അതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ വാരിക്കോരി ആന്ധ്രയ്ക്ക് കൊടുക്കേണ്ടി വന്നതും കേരളത്തെയൊക്കെ കാറ്റിൽ പറത്തി ആന്ധ്രയുടെ വള്ളിയിൽ തൂങ്ങിയതും. അതുമാത്രവുമല്ല, തിരുപ്പതി ലഡു വിഷയത്തിൽ അങ്ങനെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥ നായിഡുവിനില്ല. കാരണം നായിഡു പറഞ്ഞത് ഇതൊന്നും തന്റെ കാലത്തുള്ളതല്ല. YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലാണ് ഇത്തരം ഒരു നെഗിന് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചത്. ഇത്തരത്തിൽ ഈ വിഷയത്തിൽ തീർത്തും സുരക്ഷിതമായിട്ടാണ് നായിഡു നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ജഗൻമോഹന്റെ തലയിൽ കെട്ടിവെച്ച് വീണ്ടും അടുത്ത രാഷ്ട്രീയം കളി കളിക്കാനുള്ള ഒരു ആയുധം കൂടിയാണ് TDP ഇപ്പോൾ ഇവിടെ വീണു കിട്ടിയിരിക്കുന്നത്. ജെ പി നദ്ദ പറഞ്ഞത് നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഗൗരവമുള്ളതാണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ തിരുപ്പതി ലഡു വിഷയത്തിൽ ആരോപണത്തിൽ ഒതുക്കാതെ വിശദമായ ഒരു റിപ്പോർട്ട് നൽകണമെന്നാണ് ജെ പി നദ്ദ പറയുന്നത്. തിരുപ്പതിയിൽ പ്രതിദിനം 300,000+ ലഡു തയ്യാറാക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രതിവർഷം 500 കോടി രൂപയുടെ വരുമാനം ഇതിൽ നിന്ന് മാത്രമുണ്ട്. തിരുപ്പതി ലഡു വഴിപാട് എന്ന ആചാരത്തിന് 300 വർഷത്തിലേറെ പഴക്കമുണ്ട്. 1715 ഇത് ആരംഭിച്ചത്. 2014 തിരുപ്പതി ലഡുവിന് GI പദവി ലഭിച്ചതോടെ ഇതേ പേരിൽ മറ്റാരെങ്കിലും ലഡു വിൽക്കുന്നത് തടയുകയും ചെയ്തു. 175 ഗ്രാം ഭാരമുള്ള തിരുപ്പതി ലഡുവിൽ കൃത്യമായ അളവിൽ കശുവണ്ടി, പഞ്ചസാര, ഏലം എന്നിവ അടങ്ങിയിരിക്കണം. ഒരു അത്യാധുനിക ഭക്ഷ്യ പരിശോധന ലബോറട്ടറി ഓരോ ബാച്ച് ലഡുവിന്റെയും ഗുണനിലവാരം ഉറപ്പാക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഗുജറാത്തിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു ലാബിൽ നിന്നുള്ള കഴിഞ്ഞ ജൂലൈയിലെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ലഡുവിൽ ബീഫ് ടാലോ, മത്സ്യെണ്ണ, പന്നിക്കൊഴുപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ചർച്ചകൾ പുകഞ്ഞത്. ഇവിടെയാണ് ചില ചോദ്യങ്ങൾ നദ്ദയ്ക്ക് ചോദിക്കേണ്ടി വന്നതും. എന്നാൽ അങ്ങനെ വിശദീകരണം ആവശ്യപ്പെട്ട് മൂർച്ചയുള്ള ചോദ്യം ചോദിക്കാനും നദ്ദയ്ക്ക് പറ്റുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ.